മടങ്ങി വന്ന ചെറിയാൻ ഫിലിപ്പിന്റെ രാഷ്ട്രീയ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം. പാർട്ടിയിൽ സുപ്രധാനവും മാന്യവുമായ പദവി നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. സിപിഎമ്മിലേയും സർക്കാരിലേയും ഉള്ളറയിലെ കഥകൾ അറിയാവുന്ന ചെറിയാനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ നേതൃത്വം ആലോചിക്കുന്നത്. അതിൽ എത്രത്തോളം ചെറിയാൻ ഫിലിപ്പ് സഹകരിക്കുമെന്ന് കണ്ടറിയണം, കണ്ടറിയേണ്ടതാണ്. വരുന്ന ബുധനാഴ്ച ഉച്ചയ്ക്ക് കെപിസിസി യോഗത്തിന് ശേഷം പ്രത്യേക ചടങ്ങിൽ ചെറിയാന് പാർട്ടി മെമ്പർഷിപ്പ് നൽകാനാണ് ആലോചിക്കുന്നത്. ഏകനായി പോയി ഏകനായാണ് മടങ്ങി വരുന്നതെങ്കിലും സിപിഎമ്മിനെ വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന വലിയ ആയുധമായിട്ടാണ് ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. സിപിഎമ്മിലെ അകത്തള കഥകൾ നന്നായി അറിയാവുന്ന ചെറിയാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുപ്രധാന ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പലരും ചീങ്കണ്ണികളാണെന്നും മന്ത്രിമാർ മുഖ്യമന്ത്രിയെ ഭയക്കുന്നുവെന്നുമുള്ള മനോരമ ന്യൂസ് നേരെ ചൊവ്വേ അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ സിപിഎമ്മിനും സർക്കാരിനുമെതിരെ കോൺഗ്രസ് ആയുധമാക്കും. വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷ നേതൃനിരയ്ക്ക് കരുത്ത് പകരുമെന്നാണ് നേതാക്കൾ കരുതുന്നത്. കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലേക്ക് ചേക്കേറാൻ നിൽക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായും ചെറിയാനെ ഉയർത്തിക്കാട്ടും. 20 വർഷത്തിന് ശേഷം ഇടതുബന്ധം അവസാനിപ്പിച്ച ചെറിയാൻ സിപിഎമ്മിൽ പോകുന്നവർ പോയി അനുഭവിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തകർ ഏറ്റെടുത്തതും ഇതിൻ്റെ ഭാഗമാണ്. കെപിസിസി ഭാരവാഹിത്വം വേണ്ടെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ചെറിയാൻ ഫിലിപ്പിന് മാന്യമായ പദവി നൽകുമെന്ന് നേതൃത്വം സൂചിപ്പിച്ചു. സെമി കേഡറിലേക്ക് മാറുന്ന പാർട്ടിയിൽ ഘടനപരമായും അല്ലാതെയും വരുന്ന മാറ്റങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തും. കെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടി സ്കൂൾ പോലുള്ള സംവിധാനത്തിൻ്റെ തലപ്പത്ത് ചെറിയാനെ ഇരുത്തുന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ആലോചിക്കുന്നത്.